പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ഒഡീഷ എഫ്സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഒഡീഷ എഫ്സി അങ്ങനെ ഒരു വമ്പൻ സൈനിങ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പോയ സീസണിൽ മോഹൻ ബഗൻ നല്ലപോലെ യൂസ് ചെയ്യാതെ പോയൊരു താരമാണ് ഹ്യൂഗോ ബോമസ്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ജോണി കോക്കോ ടീമിൽ വന്നതിന് ശേഷം ഹ്യൂഗോ ബോമസ് ടീമിൽ പോലും ഇടം പിടിച്ചിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ അടുത്ത സീസണിലേക്ക് വേണ്ടി ഹ്യൂഗോ ബോമസിനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഒഡീഷ എഫ്സി. ക്ലബ്ബ് തന്നെയാണ് ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത്. ഒഡീഷ എഫ്സിയുടെ കോച്ചായിട്ടുള്ള സെർജോ ലൊബേറയുടെ കീഴിൽ മുൻപ് കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഹ്യൂഗോ ബോമസ്. പണ്ട് എഫ്സി ഗോവയ്ക്ക് വേണ്ടി ലൊബേറയുടെ കീഴിൽ മികച്ച പ്രകടനമായിരുന്നു ബോമസ് കാഴ്ചവെച്ചിരുന്നത്. അടുത്ത സീസണിൽ ഒഡീഷ എഫ്സിയുടെ മിഡ്ഫീൽഡിൽ ഹ്യൂഗോ ബോമസും അറ്റാക്കിങ്ങിൽ റോയ് കൃഷ്ണ കൂടി ഉണ്ടാകുമ്പോൾ ടീം കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ജീക്സൺ സിംഗുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ജീക്സൺ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകുമെന്ന് നിരവധി റൂമറുകളൊക്കെയായിരുന്നു പുറത്തു വന്നിരുന്നത്. പുഴുത ഖെല്ലോന്റെ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നെഗി ഒരു വാർത്ത കൂടി പുറത്തുപോറ്റിട്ടുണ്ട്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ജീക്സനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന് ആശിഷ് നെഗി വ്യക്തമാക്കിയിട്ടുണ്ട്. മോഹൻ ബഗാനോടൊപ്പം തന്നെ ഈസ്റ്റ് ബംഗാളിനും താരത്തിനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന വാർത്തകളൊക്കെയാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിലവിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാനുള്ള ചാൻസ് കുറവാണ്. ജീക്സനെ വിട്ടുകൊടുക്കണമെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു ട്രാൻസ്ഫർ ഫീ തന്നെയായിരിക്കും ആവശ്യപ്പെടുക. May 31, 2025 വരെ ജീക്സന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം കോൺട്രാക്ട് ഉണ്ട്. മാത്രമല്ല ജീക്സനെ സ്വന്തമാക്കാനായിട്ട് ഈസ്റ്റ് ബംഗാളിനും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനും താല്പര്യമുണ്ട് എന്നുള്ള വാർത്ത ട്രാൻസ്ഫർ മാർക്കറ്റിന്റെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വാർത്ത അങ്ങനെ ഡ്യൂറന്റ് കപ്പിന് മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് ഫിക്സ്ചേഴ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന August 1 മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. രാത്രി 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. അതിനുശേഷം August 4 പഞ്ചാബിനെ ബ്ലാസ്റ്റേഴ്സ് നേരിടും. ഒരു മത്സരം വൈകിട്ട് 4 മണിക്കാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാമത്തെ മത്സരം August 10 CISF-നെതിരെയാണ്. ഒരു മത്സരം രാത്രി 7 മണിക്കാണ് ആരംഭിക്കുന്നത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL-മായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.